നിയോ ക്ലാസിക്കൽ പോയട്രി 1660 മുതൽ 1798 വരെയുള്ള കാലത്ത് ജീവിച്ചിരുന്ന ഇംഗ്ലീഷ് കവികളാണ് നിയോ ക്ലാസിക്കൽ പോയറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ അവർ വിളിക്കപ്പെടുന്നതിന് കാരണമുണ്ട്. ഒന്നാമത്തേത് ക്ലാസിക്കൽ റൈറ്റേഴ്സിനോട് അവർക്കുള്ള ആദരവാണ്. രണ്ടാമത്തേത് ക്ലാസിക്കൽ റൈറ്റേഴ്സിനെ അവർ അനുകരിച്ചു എന്നുള്ളതാണ്. ക്ലാസിക്കൽ റൈറ്റേഴ്സിനെ പോലെ തന്നെ സാഹിത്യരചനയിൽ ഓർഡറും കറക്റ്റ്നെസ്സും അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് റൂൾസും ഒക്കെ നിയോ ക്ലാസിക്കൽ പോയറ്റ്സ് ഫോളോ ചെയ്തു പോന്നു. സെറ്റ് ഫ്രേസസും അതേപോലെ റീസണും കവിതകളിൽ പ്രയോഗിക്കുന്നത് സാധാരണമായിരുന്നു. നിയോ ക്ലാസിക്കൽ പോയറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം പോയട്രി ഇസ് എൻ ഇമിറ്റേഷൻ ഓഫ് ഹ്യൂമൻ ലൈഫ് എന്നതായിരുന്നു പൊതുവായ തത്വം. അക്കാലത്തെ ഒരു ഫേമസ് പോയിറ്റ് ആയിരുന്നു ജോൺ ഡ്രൈഡൻ. എപ്സിലോം ആൻഡ് എക്സോഫെൽ എന്ന മഹത്തായ അലിഗോറിക്കൽ സറ്റയർ എഴുതിയത് ജോൺ ഡ്രൈഡനാണ്. ഈ പോയത്തിൽ അക്കാലത്തെ പൊളിറ്റീഷ്യൻസിനെ ഒരു ബിബ്ലിക്കൽ സ്റ്റോറിയിലൂടെ ഡ്രൈഡൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സറ്റയറാണ് മാക്ഫ്ലെക്നോ. മാക്ഫ്ലെക്നോയിൽ ഡ്രൈഡൻ്റെ അറ്റാക്ക് നേരിടേണ്ടി വന്നത് ഷാഡ്വെൽ എന്ന പേരുള്ള ഒരു പോയറ്റിനാണ്. ഹീറോയിക് കപ്ലറ്റ്സ് ഉപയോഗിക്കുന്നതിലുള്ള ഡ്രൈഡൻ്റെ പ്രാഗൽഭ്യം ബൈറ്റിംഗ് സെറ്റേഴ്സ് എഴുതുന്നതിന് അദ്ദേഹത്തിന് സഹായമായി. ദ ഓഡ് ഫോർ സെയിൻറ്റ് സിസിലിയാസ് ഡേയും അലക്സാണ്ടേഴ്സ് ഫീസ്റ്റും ഡ്രൈഡൻ്റെ ബെസ്റ്റ് ഷോർട്ട് പോയിംസാണ്. പിൻകാലത്ത് ഡ്രൈഡൻ ഗ്രീക്കിലും ലാറ്റിനിലും എഴുതപ്പെട്ട ക്ലാസിക്കൽ വർക്ക്സ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. 18th നൂറ്റാണ്ടിലെ മറ്റൊരു പ്രസിദ്ധനായ സറ്റൈറിക്കൽ പോയറ്റ് ആയിരുന്നു അലക്സാണ്ടർ പോപ്പ്. വളരെ കാലം നീണ്ടുനിന്ന രോഗം മൂലം അദ്ദേഹം ഫിസിക്കലി വീക്കായിരുന്നു. എസ്സേ ഓൺ ക്രിറ്റിസിസം എഴുതുന്ന കാലത്ത് അദ്ദേഹം യൗവനത്തിലേക്ക് കാലെടുത്ത് വച്ചിട്ടേ ഉള്ളായിരുന്നു. അലക്സാണ്ടർ പോപ്പിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ പോയം ദി റേപ്പ് ഓഫ് ദി ലോക്ക് ആണ്. ആ പോയത്തിൽ പോപ്പ് വളരെ നിസ്സാരമായ ഒരു സബ്ജക്ട് മാറ്ററിനെ എന്തോ വലിയ സംഭവം എന്നതുപോലെയാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മോക്ക് എപ്പിക്കിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ദ റേപ്പ് ഓഫ് ദി ലോക്കായി കണക്കാക്കപ്പെടുന്നത്. ദ ഡാൻസിയാഡ് പോപ്പിൻ്റെ ഒരു സറ്റൈറിക്കൽ പോയമാണ്. ഇതിൽ ജീവിക്കാൻ വേണ്ടി പേട്രനെ പ്രകീർത്തിച്ച് പുകഴ്ത്തി കവിത എഴുതേണ്ടി വരുന്ന സമകാലീന കവികളെ പോപ്പ് പരിഹസിക്കുകയാണ്. എസ്സേ ഓൺ മാനും മോറൽ എസ്സേസും പിൻകാലത്ത് അദ്ദേഹം എഴുതിയ കവിതകളാണ്. മോറൽ എസ്സേസ് 4 കവിതകളുടെ ഒരു കളക്ഷനാണ്. എസ്സേ ഓൺ മാൻ ഫിലോസഫിക്കലായ ഒരു പോയമാണ്. ഡ്രൈഡനെ പോലെ തന്നെ പോപ്പും ഹോമറിൻ്റെ ചില ക്ലാസിക്കൽ വർക്ക്സ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ മിക്ക കവികളും എഴുതിയത് മനുഷ്യനെക്കുറിച്ചും അവൻ്റെ സിറ്റി ലൈഫിനെക്കുറിച്ചുമായിരുന്നു. എന്നാൽ ജെയിം തോംസൺ അതിനൊരു അപവാദമായിരുന്നു. തോംസൺ തൻ്റെ കവിതകൾക്ക് ആശയങ്ങൾ കണ്ടെത്തിയത് പ്രകൃതിയിൽ നിന്നായിരുന്നു. ബ്ലാങ്ക് വേർഡ്സിൽ എഴുതപ്പെട്ട അദ്ദേഹത്തിൻ്റെ 4 സീസൺ പോയിംസ് ഉണ്ട്. വിൻ്റർ, സമ്മർ, സ്പ്രിംഗ്, ഓട്ടം എന്നിങ്ങനെയായിരുന്നു കവിതകളുടെ പേരുകൾ. മറ്റു നിയോ ക്ലാസിക്കൽ പോയറ്റ്സിൻ്റെ ഭാഷയായിരുന്നില്ല തോംസൻ്റെ കവിതകൾ സംസാരിച്ചിരുന്നത്. സ്പെൻസേറിയൻ സ്റ്റാൻസിയിൽ ജെയിം തോംസൺ എഴുതിയ പോയമാണ് ദ കാസിൽ ഓഫ് ഇൻഡോളൻസ്. മനോഹരമായ സ്ലീപ്പി ലാംഗ്വേജ് ആണ് ഈ കവിതയുടെ പ്രത്യേകത. ആ കാലത്തെ മറ്റൊരു മഹാനായ കവിയായിരുന്നു തോമസ് ഗ്രേ. ചർച്ച്യാർഡ് സ്കൂൾ ഓഫ് പോയറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന കവികളുടെ ഒരു ഗ്രൂപ്പിലെ ഒരംഗമായിരുന്നു ഗ്രേ. ദ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് തോമസ് ഗ്രേയുടെ കവിതകളിൽ ഏറ്റവും മികച്ചതാണ്. ഈ പോയത്തിൽ ഗ്രേ ഗ്രാമത്തിലെ പാവപ്പെട്ട ആൾക്കാരുടെ ശവക്കിളറുകൾ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ സോറോഫുൾ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യുകയാണ്. ഗ്രേ എഴുതിയ ഓഡ് ആൻഡ് ദ ബാഡ് ഇതൊരു സാഡ് സോങ് ആണ്. ഓഡ് ഓൺ എ ഡിസ്റ്റൻറ്റ് പ്രോസ്പെക്ട് ഓഫ് എറ്റൺ കോളേജ് എന്ന കവിതയിൽ ഗ്രേ വരും കാലങ്ങളിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ സന്തുഷ്ടരായി കഴിയുന്ന സ്കൂൾ ബോയ്സിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. ഇക്കാലത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കവിയായിരുന്നു വില്യം ബ്ലേക്ക്. ബ്ലേക്ക് ഒരു കവി മാത്രമായിരുന്നില്ല, നല്ലൊരു ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മിക്ക കവിതകളും മിസ്റ്റീരിയസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില കവിതകളുടെ അർത്ഥം മനസ്സിലാക്കുക പ്രയാസകരമാണ്. ബ്ലേക്ക് ഒരു വിഷണറി പോയറ്റ് ആയിരുന്നു. എർത്ത്ലി തിങ്സിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിരുന്നില്ല. ബ്ലേക്കിൻ്റെ മഹത്തായ പോയറ്റിക് വർക്ക്സ് സോങ്സ് ഓഫ് ഇന്നസെൻസും സോങ്സ് ഓഫ് എക്സ്പീരിയൻസുമാണ്. ഈ രണ്ട് കൃതികളിൽ രണ്ടാമത്തേത് ഒന്നാമത്തേതിനേക്കാൾ ഡാർക്കറും ഹെവിയറുമായിരുന്നു. സോങ്സ് ഓഫ് എക്സ്പീരിയൻസ് പ്രസൻറ്റ് ചെയ്യുന്നത് ലൈഫിൻ്റെ പെയിൻഫുൾ റിയാലിറ്റീസിനെയാണ്. മറ്റൊരു നിയോ ക്ലാസിക്കൽ പോയറ്റാണ് റോബർട്ട് ബേൺസ്. ബേൺസ് ഒരു സ്കോട്ടിഷ് ഫാമറായിരുന്നു. അദ്ദേഹം 100 സോങ്സും ലിറിക്സും എഴുതിയിട്ടുണ്ട്. ബേൺസിൻ്റെ ലിറിക്സ് എല്ലാം തന്നെ വളരെ ഫേമസ് ആണ്. മേറി മോറിസൺ, ജോൺ ആൻഡേഴ്സൺ, ദ ബാങ്ക്സ് ഓ ഡൂൺ എന്നിവയെല്ലാം വളരെ ഫേമസ് ആയ ബേൺസിൻ്റെ കവിതകളാണ്. മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റെഡ് റോസ് എന്ന പ്രേമകാവ്യം,
റോബർട്ട് ബേൺസിൻ്റെയാണ്. ബേൺസ് ഒരു മൃഗസ്നേഹിയും പ്രകൃതി സ്നേഹിയുമായിരുന്നു. കേവലം ഒരു എലിയെക്കുറിച്ച് പോലും മനോഹരമായ കവിത എഴുതാൻ കഴിവുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തൂലികയ്ക്ക്. 18-ാം നൂറ്റാണ്ടിലെ മറ്റൊരു ഫേമസ് പോയറ്റാണ് വില്യം കൂപ്പർ. വില്യം കൂപ്പറിന്റെ വേഴ്സ് അലക്സാണ്ടർ പോപ്പിന്റെ ക്ലാസിക്കൽ സ്റ്റൈലിൽ നിന്നുള്ള മാറ്റം കുറിക്കുന്നവയായിരുന്നു. പിൻകാലത്ത് വന്ന റൊമാൻറ്റിക് കവികളായ വേഴ്സ്വർത്തിൻ്റെയും കോൾറിഡ്ജിൻ്റെയും കവിതകൾ പോലെ ലളിതമായിരുന്നു വില്യം കൂപ്പറിന്റെ കവിതകൾ. ഇനി നമുക്ക് ദ ചർച്ച്യാർഡ് സ്കൂൾ ഓഫ് പോയറ്റ്സിനെ കുറിച്ച് വിശദമായിട്ട് നോക്കാം. 18-ാം നൂറ്റാണ്ട് ഗ്രേറ്റ് പ്രോസിൻ്റെ ഏജ് ആയിരുന്നു. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ സെക്കൻഡ് റേറ്റ് പോയട്രി മാത്രമാണ് എഴുതപ്പെട്ടിരുന്നത്. അവസാന വർഷങ്ങളിൽ പോയട്രിയുടെ വേഴ്സിൻ്റെ ക്യാരക്ടറിൽ ഒരു മാറ്റം സംഭവിക്കുകയും അവസാനം അത് റൊമാൻറ്റിക് പോയട്രിയുടെ ആവിർഭാവത്തിന് കാരണമാകുകയും ചെയ്തു. ആ മാറ്റം ആദ്യം കാണപ്പെട്ടത് ജെയിംസ് തോംസണിൻ്റെ ദ സീസൺസിൽ ആയിരുന്നു. 1726 എഴുതപ്പെട്ട വിൻ്ററും 1730 എഴുതപ്പെട്ട സമ്മർ, സ്പ്രിംഗ്, ഓട്ടം എന്നീ നാല് കവിതകളുടെ സമാഹാരമാണ് ദ സീസൺസ്. ഈ പദ്യങ്ങളിൽ കാടിനെയും വയലുകളെയും പക്ഷികളെയും മരുഭൂമികളെയും ഡിസ്ക്രൈബ് ചെയ്യുന്നു. തോംസൺ നിയോ ക്ലാസിക്കൽ ഏജിലെ ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരുന്നതെങ്കിലും അദ്ദേഹം ഇംഗ്ലീഷ് പോയട്രിയിൽ ഒരു പുതിയ ട്രെൻഡ് കൊണ്ടുവന്നു. ഈ പീരീഡിൽ ഒരു കൂട്ടം യുവകവികൾ മരണം, ഡെത്ത് വിഷയമാക്കി കവിതകൾ എഴുതുവാൻ ആരംഭിച്ചു. ഈ യുവകവികൾ ചർച്ച്യാർഡ് സ്കൂൾ ഓഫ് പോയറ്റ്സ് എന്ന പേരിൽ അറിയപ്പെട്ടു. അവരിൽ ഒരാൾ എഡ്വേർഡ് യങ് ആയിരുന്നു. ബ്ലാങ്ക് വേഴ്സിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ നൈറ്റ് തോട്ട്സ് വളരെ പോപ്പുലറായ ഒരു കാവ്യമായിരുന്നു. നൈറ്റ് തോട്ട്സിൽ ലൈഫ്, ഡെത്ത്, ദ ഫ്യൂച്ചർ ഓഫ് ദ വേൾഡ്, ഗോഡ് എന്നിവയൊക്കെ പ്രതിപാദ്യ വിഷയങ്ങളായി വന്നു. ആ കവിതയ്ക്ക് സ്ട്രേഞ്ച് ഇമാജിനേഷൻസ് കൊണ്ട് നിറഞ്ഞ ഒരു സാഡും ഡാർക്കുമായ അറ്റ്മോസ്ഫിയറാണ് ഉണ്ടായിരുന്നത്. റോബർട്ട് ബ്ലെയറും കവിതകൾ എഴുതിയത് ഇതേ സെയിം ടോണിലായിരുന്നു. ബ്ലെയർ ബ്ലാങ്ക് വേഴ്സിലാണ് കവിതകൾ എഴുതിയിരുന്നത്. ദ ഗ്രേവ് എന്ന കവിതയിൽ മരിച്ചവരോട് തിരിച്ചു വന്ന് ഗ്രേവിനെ കുറിച്ച് പറയാൻ ബ്ലെയർ അഭ്യർത്ഥിക്കുന്നു. ചർച്ച്യാർഡ് സ്കൂൾ ഓഫ് പോയറ്റ്സിലെ ഏറ്റവും ഫൈനസ്റ്റ് ആയ പോയറ്റ് തോമസ് ഗ്രേ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് ഇംഗ്ലീഷ് പോയിംസിലെ ഏറ്റവും മനോഹരവും പ്രസിദ്ധവുമായ കവിതകളിൽ ഒന്നായിരുന്നു. ഈ എലിജിയിൽ ഗ്രേ സ്റ്റോക്ക് പോഗസിലെ ചർച്ച്യാർഡിൽ പാവപ്പെട്ട ഗ്രാമീണരുടെ ശവക്കല്ലറകൾ കണ്ടിട്ട് തൻ്റെ ദുഃഖം എക്സ്പ്രസ് ചെയ്യുകയാണ്. മരണപ്പെട്ടു പോയ ആ ഗ്രാമീണർക്ക് നഗരങ്ങളിൽ പോയി പ്രസിദ്ധരാകാൻ സാധിച്ചില്ലല്ലോ എന്നോർത്ത് ഗ്രേ വിഷമിക്കുന്നു. ഗ്രേയുടെ ദ ബാഡ് എന്ന ഓഡ് ഒരു വെൽഷ് ബാഡിൻ്റെ സാഡ് സോങ് ആണ്. കവിതയിൽ ആ വെൽഷ് ബാഡ് കിങ് എഡ്വാർഡ് 1-ാമനെയും അദ്ദേഹത്തിൻ്റെ വംശത്തെയും വെയിൽസിലെ എല്ലാ ബാഡ്സിനെയും കൊന്നടിക്കിയതിന് കേസ് ചെയ്യുന്നു. 18-ാം നൂറ്റാണ്ടിലെ കവിതാ രചനയിലെ ഓർഡർ ലൈനേഴ്സിൽ നിന്നും രക്ഷ നേടാൻ ചില കവികൾ ഭൂതകാലത്തിലേക്ക് ഓടിയിട്ടു. തോമസ് പെർസിയുടെ റെലിക്സ് ഓഫ് ഏൻഷ്യൻറ്റ് ഇംഗ്ലീഷ് പോയട്രി ഭൂതകാലത്തിലെ ഇരുട്ടിൽ ആഴ്ന്നു പോയ പല ഓൾഡ് പോയിൻസിനെയും വെളിച്ചം കാണിച്ചു. നിയോ ക്ലാസിക്കൽ പോയറ്റ്സ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നത് 18th century പ്രോസിനെ കുറിച്ചാണ്. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക.